നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫ് കൊല്ലപ്പെട്ട കേസിൽ മുഖ്യപ്രതി ഷാൽബിൻ അഷ്റഫ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ ഇയാൾ പ്രതിയായ അബുദാബിയിലെ ഇരട്ട കൊലപാതക കേസ് CBI ഏറ്റെടുത്തു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും കേസ് ഫയൽ ഇന്ന് CBI ഏറ്റുവാങ്ങും. പ്രവാസി വ്യവസായി കോഴിക്കോട് ഈസ്റ്റ് മലയമ്മയിലെ തത്തമ്മപ്പറമ്പിൽ ഹാരിസ്, ജീവനക്കാരി ചാലക്കുടി സ്വദേശി ഡെൻസി ആന്റണി എന്നിവർ അബുദാബിയിൽ കൊല്ലപ്പെട്ട കേസാണ് CBI ഏറ്റെടുത്തത്. നിലമ്പൂർ മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ ഏഴു പ്രതികൾ മൈസൂരിലെ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. നാട്ടുവൈദ്യന്റെ കൊലപാതകത്തിന്റെ അന്വേഷണത്തിനൊടുവിലാണ് ഷൈബിൻ അഷ്റഫ് എന്ന കൊടും കുറ്റവാളിക്ക് അബുദാബിയിലെ ഇരട്ടക്കൊലയിലും പങ്കുണ്ടെന്ന വിവരം പുറത്താവുന്നത്. കേസ് അന്വേഷിച്ചിരുന്ന നിലമ്പൂർ DYSP സാജു കെ എബ്രഹാം ഫയലുകൾ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട ഹാരിസിന്റെ ഭാര്യയും ഭാര്യ പിതാവും ഉൾപ്പെടെ 11 പേരാണ് കേസിൽ ഇതുവരെ പ്രതികളായിട്ടുള്ളത്. പ്രധാന പ്രതി ചേർക്കപ്പെട്ടവരിൽ 4 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. ഹാരിസിന്റെ മാതാവ് സാറാബിയും സഹോദരി ഹാരിഫയും നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയാണ് കേസ് അന്വേഷണം CBIക്ക് വിട്ടത്. 2020 March 5 ഹാരിസിനെയും ജീവനക്കാരി ഡെൻസിയെയും അബുദാബിയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. ബാത്ത് ടബിൽ രക്തം വാർന്ന നിലയിലാണ് ഹാരിസിന്റെ മൃതദേഹം കിടന്നിരുന്നത്. സാഹചര്യ തെളിവുകൾ വെച്ച് ഡെൻസിയെ കൊല ചെയ്ത് ഹാരിസ് ജീവനൊടുക്കിയെന്ന നിഗമനത്തിൽ അബുദാബി പോലീസ് കേസ് അവസാനിപ്പിച്ചു. നാട്ടിലെത്തിച്ച ഹാരിസിന്റെ മൃതദേഹം March 9 കുന്ദമംഗലം ഈസ്റ്റ് മലയമ്മ ജുമാ മസ്ജിദിൽ കബറടക്കി. ഡെൻസിയുടെ മൃതദേഹം ചാലക്കുടി പള്ളിയിലും സംസ്കരിച്ചു. മൈസൂരുവിലെ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി ബത്തേരി സ്വദേശി തങ്ങളകത്ത് നൌഷാദ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തങ്ങളാണ് ഹാരിസിനെയും യുവതിയെയും കൊന്നതെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ഹാരിസിന്റെ ബിസിനസ് പങ്കാളി നിലമ്പൂർ മുക്കട്ടയിലെ കൈപ്പഞ്ചേരി ഷൈബിൻ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരമാണ് കൊല നടത്തിയതെന്നായിരുന്നു വിളിച്ചു പറച്ചിൽ. നൌഷാദിന്റെ വെളിപ്പെടുത്തലിൽ നടത്തിയ അന്വേഷണത്തിലും കൂട്ടുപ്രതികളെ ചോദ്യം ചെയ്തതിലും ഹാരിസിന്റെയും ഡെൻസി ആന്റണിയുടെയും മരണങ്ങൾ കൊലപാതകമാണെന്ന് തെളിഞ്ഞു. ഇതോടെ ഇരുവരുടെയും മൃതദേഹ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് റീപോസ്റ്റ്മോർട്ടം നടത്തി. August 8 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ലിസ ജോണിന്റെ നേതൃത്വത്തിൽ ഹാരിസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ഉന്മേഷിന്റെ മേൽനോട്ടത്തിൽ August 25 ഡെൻസിയുടെയും റീപോസ്റ്റ്മോർട്ടം നടത്തി. കൊലപാതകങ്ങളാണെന്ന് സ്ഥിരീകരിക്കുന്നതാണ് റിപ്പോർട്ട്. ഹാരിസിന്റെ കൈയിലെ മുറിവ് ആഴത്തിലുള്ളതാണെന്നും സ്വയം മുറിച്ചതല്ലെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അവശിഷ്ട ഭാഗങ്ങൾ രാസപരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം ലഭ്യമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127 5261. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.